മനുഷ്യ ശരീരത്തിലെ സങ്കീർണമായ അവയവമാണ് ബ്രെയിൻ. തോട്ട്സ്, മെമ്മറി, ടച്ച്, ഇമോഷൻ, ഫിസിക്കൽ മൂവ്മെൻറ്റ്, വിഷൻ, ബ്രീത്തിംഗ്, ടെമ്പറേച്ചർ, ഹങ്കർ തുടങ്ങി എല്ലാ കഴിവുകളെയും നിയന്ത്രിക്കുന്ന ഒരു സങ്കീർണ അവയവം അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് ഓർഗനാണ് ബ്രെയിൻ. പ്രപഞ്ചത്തിലെ അറിയപ്പെടുന്ന മറ്റേതൊരു ഘടനയെക്കാളും സങ്കീർണമായതാണ് ഹ്യൂമൻ ബ്രെയിൻ. ഏകദേശം 1.4 kg അഥവാ 3 pounds ഭാരം ബ്രെയിനിന് ഉണ്ട്. ന്യൂറോണുകൾ എന്നറിയപ്പെടുന്ന സെല്ലുകളാണ് ബ്രെയിനിന് രൂപം നൽകിയിരിക്കുന്നത്. ആന, ഡോൾഫിൻ, തിമിംഗലം എന്നിവയ്ക്കെല്ലാം മനുഷ്യ മസ്തിഷ്കത്തെക്കാൾ വലിപ്പമുള്ള ബ്രെയിൻ ഉണ്ട്. എന്നാൽ മനുഷ്യർക്ക് മാത്രമാണ് ഏറ്റവും വികസിതമായ സെറിബ്രമുള്ളത്. ഇത് ആഴത്തിലുള്ള മടക്കുകളിലായി തലയോട്ടിക്കുള്ളിൽ നന്നായി പാക്ക് ചെയ്തിരിക്കുന്നു. ബ്രെയിനിനുള്ളിലെ ജനറ്റിക് മെറ്റീരിയലുകൾ പരിശോധിച്ചാൽ ഭ്രൂണാവസ്ഥ മുതൽ നിങ്ങളുടെ മസ്തിഷ്കം എങ്ങനെ വികസിച്ചു എന്ന് പഠിക്കുവാൻ കഴിയും. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ ശരീരത്തിലെ അവയവങ്ങളിൽ ഏറ്റവും കൂടുതൽ വിശപ്പുള്ള അവയവം നിങ്ങളുടെ ബ്രെയിനാണ്. ഒരു മനുഷ്യന്റെ ഭാരത്തിന്റെ 2% മാത്രമേ ബ്രെയിനിന് ഉള്ളൂവെങ്കിലും ശരീരത്തിനാവശ്യമായ ആകെ എനർജിയുടെ ഏകദേശം 20% ബ്രെയിനിന് ആവശ്യമാണ്. ബ്രെയിനിന് നന്നായി പ്രവർത്തിക്കാൻ മതിയായ അളവിലുള്ള മൈക്രോ ന്യൂട്രിയന്റുകൾ പ്രായവ്യത്യാസമില്ലാതെ വളരെ അത്യാവശ്യമാണ്. ഫോളിക് ആസിഡ് കൂടാതെ DHA ബ്രെയിൻ ഡെവലപ്മെന്റിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ബ്രെയിൻ ഡെവലപ്മെന്റിന് ആവശ്യമായ DHA ഡോക്കോസഹെക്സനോയിക് ആസിഡ് എന്നറിയപ്പെടുന്നു. ആവശ്യമായ അളവിലുള്ള DHA ഉൽപ്പാദിപ്പിക്കാൻ നമ്മുടെ ശരീരത്തിന് കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ നിന്നും DHA ലഭിക്കേണ്ടത് അത്യാവശ്യമാണ്. ഭാഗ്യവശാൽ മത്തി, അയല, സാൽമൺ കൂടാതെ ഓയിലി ഫിഷ് എന്നിവയിൽ ധാരാളമായി ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉണ്ട്. കുട്ടികളിൽ രക്തത്തിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് കുറഞ്ഞാൽ ഇത് അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനെയാണ് ബാധിക്കുന്നത്. തൽഫലമായി മോശം പഠനം, വാക്കുകൾ പഠിക്കുന്നതിനുള്ള കഴിവുകുറവ്, കുട്ടികളുടെ മോട്ടോർ സ്കില്ലുകൾ കുറയുക, മോശം വായന എന്നിവ ഉണ്ടാകുന്നു. ഇനി മുതിർന്നവരിൽ രക്തത്തിലെ ഉയർന്ന DHA അളവ് ഡിമെൻഷ്യയുടെ അപകട സാധ്യതയെ കുറയ്ക്കുന്നു. ഡിമെൻഷ്യയുടെ പ്രധാന രൂപമായ അൽഷിമേഴ്സിലേക്ക് പോകുന്നതിനെ തടയുന്നു. പോളിഫിനോൾ അടങ്ങിയ ഭക്ഷണങ്ങളായ ചായ, കോഫി, ഡാർക്ക് ചോക്ലേറ്റ്, ബെറികൾ, ഔഷധ സസ്യങ്ങൾ, സ്പൈസസ് കൂടാതെ വൈൻ എന്നിവ ബ്രെയിൻ ഫംഗ്ഷൻ മികച്ച രീതിയിൽ നടക്കുന്നതിനെ സഹായിക്കുന്നു. ഫ്രഷ് പച്ചക്കറികൾ, പഴങ്ങൾ കൂടാതെ മുഴുധാന്യങ്ങൾ, ഓയിലി ഫിഷ് എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വിഷാദ രോഗം വർദ്ധിക്കുന്നതിനെ തടയുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഓയിലി ഫിഷ്, ഹോൾ ഗ്രെയിൻ, ഇലക്കറികൾ, പച്ചക്കറികൾ, ബെറി, പയർവർഗ്ഗങ്ങൾ, ഉപ്പിടാത്ത നട്ട്സ് എന്നിവ നിങ്ങളുടെ ഭക്ഷണത്തിന്റെ ഭാഗമാക്കേണ്ടതാണ്. ഇനി എന്താണ് ഇന്റലിജൻസ് അല്ലെങ്കിൽ ബുദ്ധി? അത് പാരമ്പര്യമായി ലഭിക്കുന്നതാണോ? മനുഷ്യ മസ്തിഷ്കത്തിന് പലതരത്തിലുള്ള ഇന്റലിജൻസ് ഉണ്ട്. സ്പേഷ്യൽ ഇന്റലിജൻസ്, മ്യൂസിക്കൽ ഇന്റലിജൻസ്, ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് എന്നിവ ഉദാഹരണങ്ങളാണ്. ക്രിസ്റ്റലൈൻ ഇന്റലിജൻസ്, ഫ്ലൂയിഡ് ഇന്റലിജൻസ് എന്നിവയാണ് മറ്റു 2 തരത്തിലുള്ള ഇന്റലിജൻസുകൾ. നിങ്ങൾക്ക് അറിയാവുന്നതും എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാവുന്നതും ഓർമ്മകളായി നിങ്ങളുടെ ബ്രെയിനിൽ സൂക്ഷിച്ചിട്ടുള്ളതുമായ വിവരങ്ങളാണ് ക്രിസ്റ്റലൈൻ ഇന്റലിജൻസ്. ഇനി ഓർമ്മയിൽ സൂക്ഷിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ തൽക്ഷണം ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്നോ ഉരുത്തിരിഞ്ഞ വിവരങ്ങൾ യഥാക്രമം ഉപയോഗിക്കുവാനുള്ള നിങ്ങളുടെ കഴിവിനെയാണ് ഫ്ലൂയിഡ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മുൻപ് നേടിയ അറിവിൽ നിന്നും ഇൻഡിപെൻഡന്റ് ആയി വേഗത്തിൽ ചിന്തിച്ച് പെട്ടെന്ന് തന്നെ ഒരു പ്രശ്നം പരിഹരിക്കുവാനുള്ള കഴിവാണ് ഫ്ലൂയിഡ് ഇന്റലിജൻസ്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ മസ്തിഷ്കം നന്നായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം ക്രിസ്റ്റലൈൻ ഇന്റലിജൻസ് വളർന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഫ്ലൂയിഡ് ഇന്റലിജൻസ് നാം പ്രായമാകുമ്പോൾ കുറയുന്നു. കാരണം പ്രായമാകുന്തോറും നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനക്ഷമത കുറയുന്നു. യഥാർത്ഥത്തിൽ ഇന്റലിജൻസ് എന്നാൽ എന്താണ് എന്നതിനെ പറ്റി ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട്. നിങ്ങളുടെ ഇന്റലിജൻസിൽ ഒരു പങ്ക് നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നും പകർന്നു ലഭിക്കുന്നത് തന്നെയാണ്. മറ്റൊരു രസകരമായ വസ്തുതയാണ് ഉയരമുള്ളവർ കുറച്ച് കൂടുതൽ ബുദ്ധിയുള്ളവരായിരിക്കുമെന്നത്. ഇനി കോമ സ്റ്റേറ്റിലുള്ള ആളുകൾക്ക് ബോധമുണ്ടാകുമോ? കോമ എന്നാൽ അബോധാവസ്ഥ. ബാഹ്യ ഉത്തേജനങ്ങളോടുള്ള പ്രതികരണം നഷ്ടപ്പെടുന്നതും സ്വന്തമായുള്ള നാഡീപ്രവർത്തനത്തിന്റെ അഭാവവുമാണ് കോമ എന്ന അവസ്ഥ. ഇത് സാധാരണയായി സെറിബ്രവുമായി ബന്ധപ്പെട്ട പരിക്കുകൾ സംഭവിക്കുമ്പോൾ വരുന്ന അവസ്ഥയാണ്. ലോകത്താകമാനം കോമ സ്റ്റേറ്റായ രോഗികളിൽ നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ലഭിച്ച വിവരങ്ങളനുസരിച്ച് മിക്ക രോഗികൾക്കും അവരുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ കേൾക്കാനും
മനസ്സിലാക്കാനും കഴിയുന്ന അവസ്ഥയിലുള്ളവരായിരുന്നു. അവരെല്ലാവരും തന്നെ തന്റെ മനസ്സിനെ ചലനരഹിതമായ ശരീരത്തിൽ തളച്ചിട്ട് നിശബ്ദമായി എല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നു. വിവിധ ബ്രെയിൻ ഇമേജിംഗ് ടെക്നിക്കുകൾ ഈ പഠനത്തിനായി ഉപയോഗിച്ചു. ഇനി തലവേദനയും മൈഗ്രെയിനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കിയാലോ. തലവേദന ഒരു ന്യൂറോളജിക്കൽ ലക്ഷണം മാത്രമാണ്. അതിന്റെ അടിസ്ഥാന കാരണം കണ്ടുപിടിക്കേണ്ടതുണ്ട്. എന്നാൽ മൈഗ്രെയിൻ ഒരു ജനറ്റിക് ന്യൂറോളജിക്കൽ അവസ്ഥയാണ്. ഈ അവസ്ഥ പലപ്പോഴും തലവേദനയ്ക്ക് കാരണമായി മാറുന്നു. തലവേദനയോടൊപ്പം തന്നെ മറ്റു പല ലക്ഷണങ്ങളായ പ്രകാശം, ശബ്ദം, ചലനം, ഗന്ധം എന്നിവയോടുള്ള സെൻസിറ്റിവിറ്റി, കൂടാതെ ബ്രെയിൻ ഫോഗ്, വയറുവേദന, സംസാരിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ, കാഴ്ച വൈകല്യങ്ങൾ, ഓക്കാനം, ഛർദി, ക്ഷീണം, കൂടാതെ ദേഷ്യം എന്നിവയെല്ലാം മൈഗ്രെയിൻ മൂലം ഉണ്ടാകുന്നു. മൈഗ്രെയിൻ ചില ആളുകൾക്ക് മൈൽഡായിരിക്കാം, എന്നാൽ മറ്റു ചിലർക്ക് ഗുരുതരമായ അവസ്ഥകൾ സൃഷ്ടിച്ചേക്കാം. ഇനി മൈഗ്രെയിൻ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നുവെന്ന് നോക്കിയാലോ. മൈഗ്രെയിൻ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ ന്യൂറോ കെമിക്കലുകൾ കോർട്ടിക്കൽ സ്പ്രെഡിംഗ് ഡിപ്രഷൻ എന്ന ഇലക്ട്രിക്കൽ തരംഗത്തെ ഉണർത്തുന്നു. ഇത് തലച്ചോറിലേക്ക് വ്യാപിച്ച് അസ്വസ്ഥതയുണ്ടാക്കുന്നു. മൈഗ്രെയിൻ ഉണ്ടാകുന്ന സമയത്ത് വേദന എവിടെ വേണമെങ്കിലും അനുഭവപ്പെടാം. കുട്ടികളിൽ വയറുവേദനയായും കാണപ്പെടുന്നു. തല, കഴുത്ത്, തോളുകൾ എന്നിവിടങ്ങളിൽ വേദന, കൂടാതെ ഓക്കാനം, ഛർദി എന്നിവ സാധാരണം. ആദ്യം മങ്ങിയ കാഴ്ച അല്ലെങ്കിൽ ക്ഷണനേരത്തേക്ക് കാഴ്ച പോകുക, അടുത്ത ഘട്ടത്തിൽ തലവേദന, ബ്രെയിൻ ഫോഗ് എന്നിവ ഉണ്ടാകുന്നു. കൺഫ്യൂഷൻ, മറവി, ഫോക്കസ് നഷ്ടപ്പെടുക, മെന്റൽ ക്ലാരിറ്റി നഷ്ടപ്പെടുക എന്നീ അവസ്ഥകളെയാണ് ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്നത്. ഇനി മൈഗ്രെയിൻ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നോക്കാം. മൈഗ്രെയിൻ ഉള്ളവർ കഫെയിൻ, ആൽക്കഹോൾ എന്നിവയടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം. നിങ്ങൾക്കനുയോജ്യമായ മൈഗ്രെയിനു മാത്രമായ മെഡിസിനുകൾ ലഭ്യമായത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഒരു മാസത്തിൽ 10 ദിവസത്തിൽ കൂടുതൽ ഉപയോഗിക്കരുത്. ഇനി നമ്മുടെ ബ്രെയിൻ ആരോഗ്യകരമായി കൂർമ്മതയോടെ സൂക്ഷിക്കുന്നതിനായി കുറച്ച് നല്ല ശീലങ്ങൾ പരിചയപ്പെടാം. സാധാരണയായി ഒരു മനുഷ്യന്റെ 20കളിൽ ബുദ്ധി വളർച്ച പൂർത്തിയാകുന്നു. അതിനുശേഷം പ്രായത്തിനനുസരിച്ച് ക്രമാനുഗതമായ വൈജ്ഞാനിക വളർച്ച മന്ദഗതിയിലാകുന്നു. പിന്നീടുള്ള ജീവിതത്തിൽ മറവി രോഗം അല്ലെങ്കിൽ ഡിമൻഷ്യ, അൽഷിമേഴ്സ് പോലുള്ള രോഗങ്ങളോട് ഏറ്റുമുട്ടേണ്ടതായും വന്നേക്കാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ബ്രെയിനിന്റെ ആരോഗ്യം നിലനിർത്താൻ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്ന കുറച്ച് നല്ല ശീലങ്ങളുണ്ട്. ഇത് ബ്രെയിൻ ഷാർപ്പായിരിക്കുവാൻ സഹായിക്കുന്നു. ഒന്നാമതായി, മെന്റലി ആക്റ്റീവ് ആയിരിക്കുക. പ്രായമാകുന്തോറും വെറുതെ ഇരിക്കാതെ എന്തെങ്കിലും പുതിയ കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുക. രണ്ടാമതായി, സോഷ്യലൈസ്. നിങ്ങൾക്ക് സാധിക്കുമ്പോഴൊക്കെ സോഷ്യലി ആക്റ്റീവ് ആയിരിക്കുക, മറ്റുള്ളവരോട് സംസാരിക്കുക. മൂന്നാമതായി, എക്സർസൈസ് ഒരു ശീലമാക്കുക. ഓടുക, സൈക്ലിംഗ്, നീന്തുക, നടക്കുക, സ്റ്റെപ്പ് കയറിയിറങ്ങുക, ഡാൻസ് കളിക്കുക, പാടുക എന്നിവയെല്ലാം ശീലമാക്കാവുന്നതാണ്. നാലാമതായി, ആരോഗ്യകരമായ ഭക്ഷണശീലം വളർത്തുക. ധാരാളം പഴങ്ങൾ, പച്ചക്കറികൾ, ആന്റിഓക്സിഡന്റുകൾ ധാരാളമായി അടങ്ങിയ നട്സ് എന്നിവയെല്ലാം നിങ്ങളെ ഇതിന് സഹായിക്കുന്നു. അഞ്ചാമതായി, സ്റ്റേ ക്യൂരിയസ്, ആകാംക്ഷയോടിരിക്കുക. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ജീവിതത്തിലെ പുതിയ തലങ്ങളെ അറിയുവാനായി ശ്രമിക്കുക. ആറാമതായി, തിങ്ക് പോസിറ്റീവ്. പണ്ട് എങ്ങനെയാണോ ആക്റ്റീവ് ആയിരുന്നത് അതേപോലെ തന്നെ തുടരാനായി ശ്രമിക്കുക. പോസിറ്റീവായി ചിന്തിക്കുക. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ പുതിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു പുതിയ വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്.